अखिल सारमूढ़ी स्नेह सारमिह सत्यमेकमाम मोहनम भुवन संगमिंगते स्नेहमूल ममले वेडिन्यु ഞാൻ। കുമാരനാശാന്റെ നളിനിയിലെ പ്രശസ്തമായ ഈ വരികൾ വിദ്യാഭ്യാസ കാലം മുതൽ നാം ശ്രവിക്കുന്നതും നമ്മുടെ നാവിൽ തത്തിക്കളിക്കുന്നതുമാണ്। വിശ്വപ്രേമത്തിൻ്റെ അത്യുദാത്തമായ സങ്കല്പത്തെയാണ് അദ്ദേഹം കുറിച്ചിടുന്നത്। മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ പ്രതിഭയായിരുന്നു കുമാരനാശാൻ। പുത്തൻ കടവത്ത് നാരായണൻ്റെയും കൊച്ചുപെണ്ണ് എന്ന കാളിയമ്മയുടെയും രണ്ടാമത്തെ മകനായി 1873 ഏപ്രിൽ 12 തിരുവനന്തപുരത്തെ കായിക്കരയിൽ തൊമ്മൻ വിളാകം കുടുംബത്തിലാണ് കുമാരനാശാൻ്റെ ജനനം। നെടുങ്കണ്ടയിലെ കുടിപ്പള്ളിക്കുടത്തിൽ നിന്ന് വിദ്യാഭ്യാസം ആരംഭിച്ചു। പിന്നീട് ഉടയാൻകുഴിയിൽ കൊച്ചുരാമൻ വൈദ്യരുടെ ശിക്ഷണത്തിൽ സംസ്കൃത പഠനം തുടങ്ങിയെങ്കിലും അധികകാലം തുടരാനായില്ല। കായിക്കരയിൽ ചക്കൻ വിളകം പ്രൈമറി സ്കൂൾ ആരംഭിച്ചപ്പോൾ അദ്ദേഹം അവിടെ 2ാം ക്ലാസ്സിൽ ചേർന്ന് പഠനം തുടർന്നു। സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ വിരമിച്ചപ്പോൾ യാത്രയയപ്പ് ചടങ്ങിൽ ചൊല്ലാൻ എഴുതിയ കവിതയിലൂടെയാണ് കുമാരൻ കവിതയെഴുത്തിലുള്ള പ്രാവീണ്യം പ്രകടമാക്കിയത്। കുമാരനാശാൻ 1887 തൻ്റെ 14ാം വയസ്സിൽ 4ാം ക്ലാസ് വിജയിച്ച കുമാരന് അതേ സ്കൂളിൽ അധ്യാപകനായി ജോലി ലഭിച്ചു। എന്നാൽ അധികകാലം അധ്യാപനം തുടർന്നില്ല। പിന്നീട് അദ്ദേഹം വ്യാപാരശാലയിൽ കണക്കെഴുത്തുകാരനായും മറ്റു ജോലികൾ നോക്കി। എഴുതുന്നവ പത്രങ്ങൾ കയച്ചു കൊടുക്കുകയും അതിൽ പലതും പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു। കെ എൻ കുമാരൻ, കുമാരു, കായിക്കര കെ എൻ കുമാരൻ തുടങ്ങി വിവിധ തൂലികാനാമങ്ങളിലായിരുന്നു രചനകൾ വന്നത്। അങ്ങനെ പതിയെ പതിയെ കുമാരൻ എന്ന കവി മുളപൊട്ടി വളർന്ന് പന്തലിക്കാൻ തുടങ്ങി। കോട്ടാറാൻ കസവിട്ട മുണ്ട് എന്ന് തുടങ്ങുന്ന ഓണവർണ്ണനയാണ് കുമാരനാശാൻ്റെതായി പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ കവിത। നാട്ടിലെ ഓണാഘോഷത്തെക്കുറിച്ച് ഉഷാ കല്യാണം എന്നൊരു നാടകവും അദ്ദേഹം അക്കാലത്ത് എഴുതിയിരുന്നു। സംസ്കൃത പണ്ഡിതനായ മണമ്പൂർ വാഴാംകോട്ട് ഗോവിന്ദനാശാൻ നെടുങ്കണ്ടയിൽ എത്തുകയും വിജ്ഞാന സന്ധായിനി എന്ന പേരിൽ പാഠശാല ആരംഭിക്കുകയും ചെയ്തപ്പോൾ കുമാരനാശാൻ അവിടെ വിദ്യാർത്ഥിയായി। വള്ളി വിവാഹം, അമ്മാനപ്പാട്ട്, സുബ്രഹ്മണ്യ ശതകം, സ്തോത്രം, ഉഷാ കല്യാണം, നാടകം എന്നിവ ഇക്കാലത്താണ് രചിച്ചത്. ഏകദേശം 20 വയസ്സ് പ്രായമായപ്പോൾ കുമാരൻ വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അന്തേവാസിയാവുകയും മതഗ്രന്ഥ പാരായണത്തിലും യോഗാസനത്തിലും ധ്യാനത്തിലും മുഴുകുകയും ചെയ്തു. അക്കാലത്ത് അദ്ദേഹം ഒരു ക്ഷേത്ര പരിസരത്ത് ഒരു സംസ്കൃത പാഠശാല ആരംഭിച്ച് സംസ്കൃതം പഠിപ്പിച്ചു തുടങ്ങിയതോടെയാണ് കുമാരൻ കുമാരനാശാനായത്. 1891 കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ആശാൻ്റെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. കുമാരനിലെ പ്രതിഭയെ മനസ്സിലാക്കിയ ഗുരു അദ്ദേഹത്തെ അരുവിപ്പുറത്തേക്ക് ക്ഷണിച്ചു. അങ്ങനെ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി. അങ്ങനെ ഇരിക്കെ ഉപരിപഠനത്തിനായി ഗുരു ബാംഗ്ലൂരിലേക്ക് അയച്ച കുമാരനാശാൻ ഡോക്ടർ പൽപ്പുവിനെ പരിചയപ്പെട്ടു. അബ്രാഹ്മണർക്ക് പ്രവേശനം ലഭിക്കാൻ ബുദ്ധിമുട്ടായിരുന്നിട്ട് കൂടി ഡോക്ടർ പൽപ്പുവിൻ്റെ സ്വാധീനത്തിൽ ബാംഗ്ലൂർ ശ്രീ ചാമരാജേന്ദ്രൻ സംസ്കൃത കോളേജിൽ പഠിക്കാനുള്ള അവസരം കുമാരനാശാന് ലഭിച്ചു. ന്യായശാസ്ത്രമായിരുന്നു ഇവിടെ അദ്ദേഹത്തിൻ്റെ ഐച്ഛിക വിഷയം. ആശാൻ പിന്നീട് ബംഗാളി ഭാഷയിലും ഇംഗ്ലീഷിലും അവഗാഹം നേടി. അരുവിപ്പുറത്ത് തിരിച്ചെത്തിയ ആശാൻ പിന്നീട് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹായിയായി. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാധീനം ആശാനെ വേദാന്തിയാക്കി. മൃത്യുഞ്ജയവും വിചിത്ര വിജയവും ആശാൻ അക്കാലത്ത് എഴുതിയ രണ്ട് നാടകങ്ങളാണ്. 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായി. കുമാരനാശാനായിരുന്നു സംഘടനയുടെ ജനറൽ സെക്രട്ടറി. ശ്രീനാരായണ ഗുരു അധ്യക്ഷനും ഡോക്ടർ പൽപ്പു ഉപാധ്യക്ഷനുമായി. SNDP യോഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കുമാരനാശാൻ്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. 1918 തൻ്റെ 45ാം വയസ്സിലാണ് ആശാൻ വിവാഹിതനായത്. തിരുവനന്തപുരം കുന്നുകുഴി കമലാലയം ബംഗ്ലാവിൽ കെ ഭാനുമതി അമ്മയായിരുന്നു ഭാര്യ. 6 വർഷമേ ഇവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. ഇവർക്ക് സുധാകരൻ, പ്രഭാകരൻ എന്നീ 2 പുത്രന്മാരുണ്ടായി. വീണപ്പൂവ്. ഹാ പുഷ്പമേ
അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ ശ്രീഭൂവിലസ്ഥിര അസംശയമിന്നു നിന്റെ ആ ഭൂതിയെങ്ങ് പുനരെങ്ങു കിടപ്പിതോർത്താൻ. ആശാന്റെ വീണപൂവ് എന്ന ഖണ്ഡകാവ്യത്തിലെ വരികളാണിത്. ഒരു പൂ വിരിയുന്നത് മുതൽ കൊഴിഞ്ഞു പോകുന്നത് വരെയുള്ള സമയത്തെ കുറിച്ചുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ നേർചിത്രമാണ് അദ്ദേഹം വീണപൂവിലൂടെ പകർന്നു തരുന്നത്. 1907 മിതവാദി പത്രത്തിലും തുടർന്ന് ഭാഷാപോഷിണിയിലും പ്രസിദ്ധീകരിച്ചു വന്ന ഈ കൃതിയിൽ 41 ശ്ലോകങ്ങളാണുള്ളത്. പഴകിയ തരുവല്ലി മാറ്റിടാം, പുഴയൊഴുകും വഴിവേറയാക്കിടാം, കഴിയുമവ കഴിയുമവ മനസ്വിമാർ മനസ്സൊഴിവദശ്യം ഒരാളിലൂന്നിയാൽ. 1914 ആശാൻ രചിച്ച ലീല എന്ന കൃതിയിലെ വരികളാണിത്. ദിവ്യപ്രണയത്തിൻ്റെ ഉദാത്ത ഭാവത്തെ ഉയർത്തിപ്പിടിക്കുന്ന കൃതിയാണ് ലീല. മാംസനിബന്ധമല്ലാത്ത പ്രണയത്തിൻ്റെ വിശുദ്ധതയാണ് ലീലയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ദേഹം വെടിഞ്ഞാൽ തീരുന്നില്ല പ്രണയജടിലം, ദേഹി തൻ ദേഹബന്ധം എന്ന വരികളിൽ തന്നെ പ്രണയം ശരീരത്തല്ല ആത്മാംശത്തിൻ്റെ ഭാഗമാണെന്ന വലിയ സന്ദേശമാണ് കുമാരനാശാൻ നൽകുന്നത്. മരണത്തിൽ അവസാനിക്കുന്നതല്ല സ്നേഹമെന്ന സത്യമെന്ന് കുമാരനാശാൻ എന്ന സ്നേഹഗായകൻ അടിവരയിടുന്നു. ലീല ജാതി വ്യവസ്ഥയ്ക്കെതിരെയും ആശാന്റെ തൂലിക പടവെട്ടിയിട്ടുണ്ട്. ജാതീയത കൊടുമ്പിരി കൊണ്ട കാലഘട്ടത്തിൽ അവയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും താക്കീതിന് നൽകുകയുമാണ് ആശാന്റെ ദുരവസ്ഥ. തൊട്ടുകൂടാത്തവർ തിണ്ടി കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെയൊട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. ദിവ്യപ്രണയവും മനുഷ്യജീവിതവുമൊക്കെ വിഷയമാക്കിയ ആശാന്റെ പോരാട്ട വീര്യമാണ് പിൽക്കാല കവിതകളിൽ കണ്ടത്. സാമൂഹിക പരിഷ്കർത്താവായ കവിയായി ആശാൻ മാറുകയായിരുന്നു. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമധുകളി നിങ്ങളെത്താൻ, കാലം വൈകിപ്പോയി കേവലമാചാരനൂലുകളെല്ലാം പഴകിപ്പോയി, കെട്ടി നിറുത്താൻ കഴിയാതെ ദുർബലപ്പെട്ട ചരടിൽ ജനത നിൽക്കാം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമധുകളി നിങ്ങളെത്താൻ. ദുരവസ്ഥ അനാചാരങ്ങൾക്കെതിരെ ആശാൻ എഴുതിയ വരികൾ ഇന്നും പല കാര്യങ്ങളിലും പ്രസക്തമാണെന്ന് നിസ്സംശയം പറയാം. അനാചാരങ്ങളുടെയും ജാതിയുടെ പേരിലുള്ള അതിക്രമങ്ങളും പൊറുതിമുട്ടിയ കാലത്തോട് കലഹിച്ച കവി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെയും സമൂഹത്തെ ബോധവാനാക്കി. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. മണിമാല എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ വരികളാണിത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉദ്ഘോഷിക്കുവാൻ ഈ വരികളേക്കാൾ ശ്രേഷ്ഠമായത് കണ്ടെത്താൻ പ്രയാസമായിരിക്കും. കവിയെന്ന നിലയിൽ മദ്രാസ് സർവകലാശാലയുടെ കീർത്തിമുദ്ര ലഭിച്ച വ്യക്തിയാണ് കുമാരനാശാൻ. കുമാരനാശാനൊപ്പം വള്ളത്തോളും ബഹുമതിക്ക് അർഹനായി. കൂടാതെ 1922 കേരളത്തിലെ മഹാകവി എന്ന നിലയിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരനിൽ നിന്ന് പട്ടും വളയും സമ്മാനമായി സ്വീകരിച്ചു. വീണപൂവ് 1907, ഒരു സിംഹപ്രസവം 1908, നളിനി 1911, ലീല 1914, ബാലരാമായണം 1916, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ 1918, പ്രരോദനം 1919, ചിന്താവിഷ്ടയായ സീത 1919, ദുരവസ്ഥ 1922, ചണ്ഡാള ഭിക്ഷുകി 1922,
കരുണ 1923 എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. കുട്ടിയും തള്ളയും, കൊച്ചുകിളി, പൂക്കാലം, മിന്നാമിനുങ്ങ്, അമ്പിളി, കർഷകൻ്റെ കരച്ചിൽ എന്നിവ അദ്ദേഹത്തിൻ്റെ ലഘുകാവ്യങ്ങളിൽ ചിലതാണ്. 1924 ജനുവരി 16 ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കൊല്ലത്തുനിന്ന് ആലപ്പുഴയ്ക്കുള്ള യാത്രക്കിടയിൽ അദ്ദേഹം സഞ്ചരിച്ച റെഡിമർ എന്ന ബോട്ട് പല്ലനയാറ്റിൽ മുങ്ങി 51 വയസ്സിൽ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. നമ്മുടെ നാടിനും സാഹിത്യത്തിനും എക്കാലത്തും അഭിമാനിക്കാൻ കഴിയുന്ന വിപ്ലവകാരിയായിരുന്നു കുമാരനാശാൻ. ജാതിയുടെ പേരിൽ മനുഷ്യത്വം നിഷേധിക്കപ്പെട്ടിരുന്ന വലിയ സമൂഹം അന്ന് കേരളത്തിലുണ്ടായിരുന്നു. സവർണ മേധാവിത്വത്തിന് കീഴിൽ നിശബ്ദമാക്കപ്പെട്ടിരുന്ന വലിയൊരു ജനസമൂഹത്തിൻ്റെ ശബ്ദമായി ആശാൻ്റെ രചനകൾ മാറി. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യത്വമാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ രൂപപ്പെടുത്തിയത്. ദുരവസ്ഥ എന്ന കാവ്യത്തിലൂടെ സാവിത്രി അന്തർജനത്തെക്കൊണ്ട് ചാത്തൻ പുലേനെ വിവാഹം കഴിപ്പിക്കാനും ചണ്ടാലഭിഷുകി എന്ന കാവ്യത്തിലൂടെ താഴ്ന്ന ജാതിക്കാരിയായ മാതംഗിയെ ആശ്രമത്തിൽ സ്വീകരിച്ച് സന്യാസിനിയാക്കുവാനും ആശാന് സാധിച്ചു. ഇതൊന്നും അക്കാലത്ത് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. മറ്റൊരു കവിയും കാണിക്കാത്ത ധൈര്യമാണ് കുമാരനാശാൻ പ്രകടിപ്പിച്ചത്. ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്ന കവികളിൽ ഉള്ളൂരും വള്ളത്തോളും മഹാകാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട്. എന്നാൽ മഹാകാവ്യം എഴുതാതെ മഹാകവി പെട്ടെന്ന് നേടിയ കവിയാണ് കുമാരനാശാൻ. ആശയഗാംഭീര്യം, ജീവിത ദർശനം, മാനവികത, തത്വചിന്ത, സ്നേഹത്തിലുള്ള അടിയുറച്ച വിശ്വാസം എന്നിവയുടെയെല്ലാം ശക്തമായ ആവിഷ്കാരമാണ് ആശാൻ്റെ കവിതകൾ. അവതരണത്തിലെ പുതുമ പിൽക്കാലത്ത് കവികൾക്ക് വഴികാട്ടി ആവുകയും ചെയ്തിട്ടുണ്ട്. നളിനി, ലീല, ചണ്ഡാല ഭിഷുകി, ദുരവസ്ഥ, ചിന്താവിഷ്ടയായ സീത, കരുണ, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, പ്രരോദനം, ശ്രീബുദ്ധ ചരിത്രം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ഗ്രാമവർഷത്തിലെ കുയിൽ ആശാനു നേരെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ്. ഈ കാവ്യത്തിലെ ഉഗ്രവ്രതനായ മുനി ശ്രീനാരായണ ഗുരുവാണ്. മാവ് SNDP യോഗത്തിൻ്റെയും കുയിൽ കുമാരനാശാൻ്റെയും പ്രതീകങ്ങളാണ്. അക്കാലത്തെ സാഹിത്യകാരന്മാരെ ശരിയായ വഴിയിൽ നയിച്ചിരുന്ന AR രാജരാജവർമ്മയുടെ വിയോഗത്തെ മുൻനിർത്തി ആശാൻ രചിച്ച വിലാപകാവ്യമാണ് പ്രരോദനം. നളിനിയിലും ലീലയിലും നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹത്തിൻ്റെ ആഴവും പരപ്പുമാണ്. രാമൻ്റെ ചെയ്തികളെ വിചാരണ ചെയ്ത് വിധി പറയുന്ന ചിന്താവിഷ്ടയായ സീതയിലെ സീത സ്ത്രീയുടെ ആത്മാഭിമാനത്തിൻ്റെ ജ്വലിക്കുന്ന പ്രതീകമാണ്. പുറമോടിയിലല്ല, ഉൾക്കണമായിരുന്നു ആശാന് പ്രധാനം. കവിതയിൽ മറ്റാരും കടന്നു ചെന്നിട്ടില്ലാത്ത വഴികളിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. തൻ്റെ സമുദായം നേരിടുന്ന അവഗണനയ്ക്കും നീതിനിഷേധവും മാറ്റിയെടുക്കുന്നതിന് ശ്രീനാരായണ ഗുരു രൂപം നൽകിയ SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാൻ. നവോത്ഥാന ശില്പികളിലെ തിളങ്ങുന്ന നക്ഷത്രമായ നാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾ പിന്തുടരുന്നതിൽ ആശാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സാമൂഹിക പരിഷ്കരണത്തിന് കുമാരനാശാൻ കൈക്കൊണ്ട ആയുധമായിരുന്നു അദ്ദേഹത്തിൻ്റെ സർഗസൃഷ്ടികൾ. കേരളത്തെ ഭ്രാന്താലയമാക്കുന്ന ജാതി വ്യവസ്ഥയുടെ തായ്വേരിലാണ് അവ ചെന്ന് പതിച്ചത്. ഉത്കൃഷ്ടമായ ആശയങ്ങൾ നിറഞ്ഞതാണ് ആശാൻ്റെ കവിതകൾ. അനായാസം വായിച്ച് ആസ്വദിക്കുന്നവയല്ല അവ. ആഴത്തിൽ മനനം ചെയ്താൽ മാത്രമേ ആശാൻ കവിതകളുടെ ഉള്ളറിയാൻ കഴിയുകയുള്ളൂ. കാലം എത്ര കഴിഞ്ഞാലും കുമാരനാശാനും അദ്ദേഹത്തിൻ്റെ കൃതികളും അല്പം പോലും മങ്ങലേൽക്കാതെ നിലനിൽക്കുമെന്നത് ആർക്കും തർക്കമുണ്ടാവാൻ ഇടയില്ല.